ചെങ്ങല്ലൂർ രംഗനാഥൻ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് ആനപ്രേമികളെ ആവേശം കൊള്ളിച്ചിരുന്ന രംഗനാഥൻ എന്ന ആനയുടെ ഉയരവും ചരിത്രവും ഇപ്പോഴും പലർക്കും അത്ഭുതം തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും ഉയരക്കൂടുതലുള്ള ആന ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ പട്ടത്ത് ശ്രീകൃഷ്ണനെക്കുറിച്ചും ഗുരുവായൂർ കേശവനെക്കുറിച്ചും പലരും വാചാലരാകും. ഇവരൊക്കെ പൂരപ്പറമ്പിൽ നേരിട്ട് കണ്ടിട്ടുള്ളവർ ഏറെക്കുറെ ഇന്നും നമ്മൾക്കിടയിലുണ്ട്. എന്നാൽ രംഗനാഥന്റെ കഥ പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒട്ടേറെ തെളിവുകൾ നിരത്തേണ്ടി വരും. 92 വർഷം മുൻപ് ചരിഞ്ഞ ചെങ്ങല്ലൂർ ആനയെ നേരിട്ട് കണ്ടവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എങ്കിലും തൃശൂർ കാഴ്ച ബംഗ്ലാവിലെ പുരാവസ്തു മ്യൂസിയത്തിൽ പ്രവേശന ഹാളിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള രംഗനാഥന്റെ ഭീമാകാരമായ അസ്ഥി പഞ്ചരവും MG റോഡിലെ കൊട്ടിൽ മാരാത്ത് വീട്ടിൽ ഗോപിനാഥന്റെ ശേഖരത്തിലുള്ള രംഗനാഥന്റെ പല്ലും മുറിഞ്ഞ കൊമ്പിന്റെ ഭാഗവും കാലപ്പഴക്കത്തിൽ ദ്രവിച്ചു തുടങ്ങിയ ചെങ്ങല്ലൂർ ആന എന്ന പുസ്തകവും രംഗനാഥനെ ഇന്നും ഓർമ്മകളിലൂടെ ജീവിപ്പിക്കുന്നു. രംഗനാഥൻ എന്ന ആനയുടെ ചരിത്രം തുടങ്ങുന്നത് തന്നെ തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രത്തിൽ നിന്നാണ്. ക്ഷേത്ര ആവശ്യങ്ങൾക്കായി സമീപത്തെ കാവേരി പുഴയിൽ നിന്നും വലിയ അണ്ടാവുകളിൽ വെള്ളം എത്തിക്കാനാണ് മനുഷ്യനൊരുക്കിയ വാരിക്കുഴിയിൽ വീണ ഹതഭാഗ്യനായ കുട്ടിയാനയെത്തുന്നത്. അങ്ങനെയാണ് രംഗനാഥൻ എന്ന് ആനയ്ക്ക് പേര് വീഴുന്നത്. കാലങ്ങളോളം ഈ പണിയെടുത്ത ആന വലുതായപ്പോൾ അതിൻ്റെ അസാധാരണ പൊക്കം നിമിത്തം ക്ഷേത്ര കവാടത്തിലൂടെ കടക്കാൻ കഴിയാതെയായി. എങ്കിലും തല്ലുപേടിച്ച് ഈ കുടിസുവാതിലൂടെ ഞെരുങ്ങിക്കയറിയ ആനയുടെ ശരീരത്തിൽ പലയിടങ്ങളിലും മുറിവുകളും വ്രണങ്ങളും രൂപപ്പെട്ടു തുടങ്ങി. ക്ഷേത്ര അധികാരികൾ ആനയെ വിൽക്കാൻ തീരുമാനിച്ചു. പത്രപരസ്യം കണ്ട് തൃശൂർ അന്തിക്കാട് ചെങ്ങല്ലൂർ മനക്കലെ പരമേശ്വരൻ നമ്പൂതിരി 1905 രംഗനാഥനെ 1500 രൂപയ്ക്ക് വാങ്ങി. അന്തിക്കാട്ടെത്തിയ രംഗനാഥന് പോഷകസമൃദ്ധമായ ഭക്ഷണമായിരുന്നു നല്ലെണ്ണയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത ചോറ്. അന്തിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെയും തേവാരപുരിയിലെയും ഗണപതി ഹോമത്തിൻ്റെ നൈവേദ്യം, ചവനപ്രാശവും ലേഹ്യവും മറ്റ് ആയുർവേദ ഔഷധങ്ങളും. രംഗനാഥൻ തടിച്ചു കൊടുത്ത് അഴകൊത്ത ആനയായി. തൃശൂർ പൂരത്തിന് വർഷങ്ങളായി തിരുവാമ്പാടിയുടെ തിടമ്പേറ്റുകാരനായിരുന്ന പൂമുള്ളി ശേഖരനെ പുറന്തള്ളിക്കൊണ്ടായിരുന്നു അരങ്ങേറ്റം. പൊക്കത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും ഈ കൊമ്പൻ ഒന്നാമനായിരുന്നു. ഒരിക്കലും കുറുമ്പ് കാട്ടാത്തവൻ. മഹാകവി വള്ളത്തോളടക്കം പ്രമുഖ കവികൾ എഴുതിയ ചെങ്ങല്ലൂർ ആന എന്ന പുസ്തകത്തിൽ രംഗനാഥനെ വർണ്ണിച്ചിരിക്കുന്നത് അത്രമേൽ മനോഹരമായാണ്. 1914 ആറാട്ടുപുഴ പൂരമെഴുന്നള്ളിപ്പിനിടെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിൻ്റെ കോലം വഹിച്ചു നിൽക്കുകയായിരുന്നു രംഗനാഥൻ. കൂട്ടാനിയായ അഗവൂർ ഗോവിന്ദൻ്റെ കുത്തേറ്റ് രംഗനാഥൻ വീണു. ആക്രമണത്തിൽ തളർന്നു വീണ രംഗനാഥനെ അന്തിക്കാട്ടെ ചെങ്ങല്ലൂർ മനയിലെത്തിച്ച് പല ചികിത്സകൾ നടത്തിയെങ്കിലും ഫലിച്ചില്ല. 1917 രംഗനാഥൻ ചിരിഞ്ഞു. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആനകളിൽ ഏറ്റവും ഉയരമുള്ള ആനയായ തെച്ചിക്കോട്ട് രാമചന്ദ്രന് 314 സെന്റിമീറ്റർ ഉയരമേ ഉള്ളൂ. രാമനേക്കാളും 31 സെന്റിമീറ്റർ ഉയരക്കൂടുതലുള്ള രംഗനാഥന്റെ അസ്ഥി പഞ്ചരം 100 പിന്നിട്ടിട്ടും ഇന്നും കാണികൾക്ക് വിസ്മയമായി തൃശൂർ മ്യൂസിയത്തിൽ ഉണ്ട്.